ഇതെന്ന് പറഞ്ഞാൽ ഈ അവര് എല്ലുഡി എന്ന് പറഞ്ഞൊരു ചെടി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ചെടിയെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലുഡി എന്ന് പറഞ്ഞ ഒരു ഓർക്കിഡ് പോലൊരു ചെടിയാണ്. അപ്പൊ അതിന്റെ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലു പൊടിയുന്ന അസുഖത്തിനും എല്ലാത്തിനും നല്ലതാണ്. പക്ഷെ അതിന്റെ എണ്ണ ഏത്, ഡ്രൈബിൾസ് ഉണ്ടാക്കുന്ന ഏത്, ഈ എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയെ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ ശരിക്കും തേയ്മാനത്തിനും നല്ലൊരു കാര്യമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേദന സംഹാരിയ, വേദന നല്ലതായിട്ട് മാറി, പെടൽ വേദന, ഇത് നമ്മുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാത്തൊരു എണ്ണയായത് എല്ലുടിയൻ്റെ. ഇതിന് പ്രത്യേകം പറഞ്ഞാൽ ഇതൊരു പരസ്യമായിട്ടോ മറ്റു കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്, ഈ ട്രൈബൽസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം അവരുണ്ടാക്കി തരുന്നത്, ഉണ്ടാക്കി തരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുത്തു തുച്ഛമായിട്ടുള്ള ലാഭമേ ഉള്ളൂ ഇതിനകത്ത്, വലിയ പൈസയൊന്നും ഇല്ല. നമ്മൾ ഈ ഒരു ബോട്ടിലിന് നമ്മൾ എത്ര രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നത്? നമുക്ക് ഇത് ഇതിൻ്റെ ഇപ്പം അവർ ഇപ്പം തന്നുകൊണ്ടിരിക്കുന്ന ഇത് ഏകദേശം ഈ ഒരു ബോട്ടിലിന് 300 രൂപ വാങ്ങിക്കുന്നത്, 100 ml. ഈ 300 രൂപ വാങ്ങിക്കുന്നു പറഞ്ഞാൽ നമുക്ക് പിന്നെ അവർക്ക് വളരെ സാമ്പത്തിക ശേഷി കുറവുള്ളൊരു ഇതാണ്. അവർ വർഷങ്ങളായിട്ടൊരു 6-7 തലമുറയായിട്ട് തന്നെ വൈദ്യം ചെയ്യുന്ന, അവരുടെ ഓർമ്മയിൽ അതിന് മുമ്പോട്ട് വൈദ്യം ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്ക് ഇതിനെ മറ്റേ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് പരിചയമില്ല, ഇത് എവിടെ കൊടുക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മളുമായിട്ട് പരിചയപ്പെട്ടിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത് ഇത് നല്ലൊരു സാധനമാണ്. അപ്പം നമ്മൾ ഒരു 10 വർഷം കൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ഏകദേശം 60 പിന്നെ നമ്മുടെ കളരി, കേരളത്തിലുള്ള 60 കളരിയിലുള്ള ആൾക്കാർ നമ്മുടെ ഈ പറയുന്ന എണ്ണ കളക്ട് ചെയ്ത് മേടിക്കുന്നുണ്ട്. ഇത് വലിയ എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി നാളത്തേക്കുണ്ട്. ഇത് ഒരാൾ ഒരു കുടുംബത്തിൽ ഒരെണ്ണം ഇരുന്നാൽ കുറേ നാളത്തേക്കുണ്ട്. ചുമ്മാ ഒത്തിരി എടുത്ത് വാരി വലിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കർക്കിടക ചികിത്സയ്ക്കൊക്കെ ഏറ്റവും സൂപ്പർ സാധനമാണ്. അത് പെടലിയും കൈയും കാലും ഒക്കെ ആണെങ്കിൽ താഴോട്ട് തന്നെ തേക്കുക, നടുവിന് മേപ്പോട്ടും താപ്പോട്ടും തേക്കുക, വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പല ഇലകളൊക്കെ ഇട്ട് വെള്ളം കുടിച്ചാൽ നല്ലൊരു സംഭവമാണ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ വിപണികളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പല സാധനങ്ങളും കളർ ചേർത്തിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. നല്ലതും കിട്ടുന്നുണ്ട്, പക്ഷേ അതിന് കൂടുതലും കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക്. അങ്ങനെയാണ് ഇത്. നമ്മൾ തന്നെ നമ്മുടെ ഈ കാട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് തെറ്റിവേരുണ്ട്, ഒറിജിനൽ പിന്നെ പതിമുഖമുണ്ട്, കരിങ്ങാനിയുണ്ട്, രാമച്ചമുണ്ട്, അങ്ങനെ ഒരു 8-10 കൂട്ടും മെഡിസിനായത്. നല്ല മണമായത്, ഒന്ന് മണപ്പിച്ച് നോക്കി ഒന്ന്. നല്ല മണം, ഇത്രയും മതി. ഇത്രയും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കൊളസ്ട്രോള്, ഷുഗർ, അതുപോലെ നല്ല ദാഹം മാറാൻ കുറേ കാര്യത്തിന്, വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും നല്ലൊരു സാധനമാണ്. ഇതെല്ലാം ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് അതിൻ്റെ വേര്, ചില മരത്തിൻ്റെ വേരുകളും തൊലിയൊക്കെ ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, ഇത് ഞാൻ പരിചയപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ ഇതേപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി നമുക്ക് തന്നെ ഉപയോഗിക്കാം. കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പാക്കറ്റ് സാധനങ്ങൾ വാങ്ങിക്കാതെ അത്യാവശ്യം വെള്ളം തിളപ്പിക്കുന്ന പോലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കാണുന്ന ഒരാൾ ഇതൊരു ആവശ്യമാണെങ്കിൽ ഈ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞും കൊടുക്കാം, എന്നെ 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 സാധനങ്ങളൊക്കെ ചെയ്താൽ ഇതുപോലെ വെള്ളം ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞും കൊടുക്കാം. അല്ല, നമുക്ക് ഇപ്പം എനിക്ക് ഇത് ഉണ്ടാക്കാനുള്ള സമയം, ഇതിനുള്ള വാങ്ങിക്കാനുള്ള സമയവും ഇല്ല. അപ്പോൾ നമ്മൾ സന്തോഷം നമ്പർ എന്തായാലും ആ സന്തോഷം നമ്പറിൽ വിളിച്ചിട്ട് ഇത് നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റും. ഇതൊന്നും സൈഡ് എഫക്റ്റ് ഒരു കാര്യങ്ങളില്ലാത്തതാണ്. നമ്മൾ ചുമ്മാതെ പിന്നെ നമ്മളൊക്കെ വെള്ളം തിളപ്പിക്കുന്ന ആ സാധനങ്ങളെല്ലാം അവിടെ ചേർത്ത് ചെയ്യുന്നതാണ്. നമുക്ക് പൊടി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രൈബൽസിനെ നമ്മൾ സഹായിക്കുന്ന ഒരു വലിയ കാര്യം ഇത്. ഒരു ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചാൽ അത് വിൽക്കാനുള്ളൊരു സ്ഥലമാണ് കാണേണ്ടത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു, അത് ഗവൺമെൻറ് ആയാലും നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആ കർഷകനെ നമ്മൾ നേരെ നിർത്തണമെന്നുണ്ടെങ്കിൽ ആ കർഷകനെ അത് വിൽക്കാനുള്ളൊരു സാധനം മാത്രം നമ്മൾ റെഡിയായി കൊടുക്കുക. ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിനകത്തൊന്നും ഇത് കിട്ടിയിട്ടൊന്നും നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ ഒന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ആയിട്ട് നടത്തുന്നതിന് എനിക്കൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ ആ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ആർട്ട് വർക്കാണ് ആ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ശില്പങ്ങളോ ആർട്ട് വർക്കോ നമുക്ക് തന്ന് സഹായിക്കുക. ആ സഹായം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ വെച്ച് കൊടുക്കും. ആ അത് നമ്മൾ പറഞ്ഞ് ഇന്ന മരങ്ങൾ ഇന്നതാന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ച് തന്നെ പറഞ്ഞു കൊടുക്കും. 100% ചെയ്ത് കൊടുക്കും. ഗവൺമെൻറ് സ്കൂളുകളായാലും അല്ലാതുള്ള സ്ഥലത്ത് നമ്മളൊക്കെ സഹായം കൊണ്ട് നമ്മൾ ചെയ്യും. എന്തെങ്കിലുമൊക്കെ പല വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ടും കൊടുക്കും. അതിനകത്ത് ഔഷധസസ്യ തോട്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊടുക്കും. നമ്മൾ അതിന് മുന്നോട്ട്, ഞാൻ പറഞ്ഞില്ല, അതിനുവേണ്ടി മാത്രം ജീവിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ നമുക്ക് സാമ്പത്തികം ഉണ്ടാവണമെങ്കിൽ എനിക്ക് ഈ ആർട്ട് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഇതും കൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റത്തില്ല.